ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രവി കുട്ടനാടിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു ഡീസൽ ബുള്ളറ്റിനെ പറ്റിയാണ്. ഡീസൽ ബുള്ളറ്റ് 1992 തുടങ്ങിയിട്ട് 2000 കമ്പനി നിർത്തി. കമ്പനി നിർത്താനുള്ള കാരണങ്ങൾ എന്താണെന്നും അത് എത്ര കാലം ഓടിച്ചു അത് ഓടിച്ചതിൻ്റെ എക്സ്പീരിയൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ അളിയൻ്റെ സ്വന്തം വണ്ടിയാണ്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. പുള്ളിനെയും കാണിച്ചുതരാം, അവൻ അത് ഓടിക്കുന്നതും കാണിച്ചുതരാം. അപ്പം പിന്നെ സ്റ്റാൻഡേർഡും ഇതും തമ്മിലുള്ള കുറച്ച് വ്യത്യാസങ്ങളും പറയാം. ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, മതി. റോയൽ എൻഫീൽഡിന്റെ ടോറസ് എന്ന് പറഞ്ഞ ബൈക്കാണ്. ഇതാണ് എന്റെ അളിയൻ ജിതേഷ്. പുള്ളി റിലയൻസിലാണ് ജോലി, കൂടാതെ ട്രാക്ടറും കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന മൂപ്പരുടെ വണ്ടിയാണ് ഇത്. 86 മോഡല് ഡീസൽ ബുള്ളറ്റ് ആണ് ഇത്. ഡീസൽ ബുള്ളറ്റ് മറ്റേ റോയൽ എൻഫീൽഡ് കമ്പനി ഒരു പ്രാവശ്യം ഡയറക്റ്റ് ഡീസൽ ബുള്ളറ്റ് നേരിട്ട് ഇറക്കിയിരുന്നു. ആ വണ്ടിയാണ് ഇത്. ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പെട്രോൾ എഞ്ചിനെക്കാട്ടിലും കുറച്ച് ഹോഴ്സ് പവർ കുറവാണ്. പക്ഷേ ഇത് ഇറ്റലിയുടെ എഞ്ചിനാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു പിന്നെ പെർഫോമൻസ് കുറവാണെങ്കിലും നല്ല എക്കണോമി ആയിരുന്നു. 86 കിലോമീറ്റർ പെർ ലിറ്റർ ആണ് ഇതിൻ്റെ മൈലേജ് ഒരു കമ്പനി പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഈ വണ്ടി ഒരുപാട് ആൾക്കാർ വാങ്ങിച്ചു. 1992 തുടങ്ങി, പക്ഷെ 2000 പൊല്യൂഷന്റെ പ്രശ്നം വന്നതോടുകൂടി 2000 കമ്പനി പ്രൊഡക്ഷൻ നിർത്തുകയാണ് ചെയ്തത്. റോയൽ എൻഫീൽഡ് പിന്നെ പെട്രോൾ വണ്ടികൾ മാത്രമാക്കി. ഈ ഡീസൽ വെഹിക്കിള് അവർ നിർത്തി, ഡീസൽ ബുള്ളറ്റ് നിർത്തി. അപ്പൊ ഇതിന്റെ പ്രധാന കാരണം ഇതായിരുന്നു പൊല്യൂഷൻ. ഭയങ്കരമായിട്ട് ഇതിന് പുക കുറച്ച് കൂടുതലാണ്. 325 cc ഡീസൽ എഞ്ചിനാണ് ഇതിൽ ഫോർ സ്ട്രോക്ക്. 325 cc സിംഗിൾ സിലിണ്ടർ ഫോർ സ്ട്രോക്ക് ഡീസൽ എഞ്ചിനാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ടോപ്പ് ഇതിന്റെ സ്പീഡ് വന്നിട്ട് 60 km/h സ്പീഡ്. 60 km കൂടുതൽ സ്പീഡിൽ ഈ വണ്ടി ഓടിക്കാൻ പറ്റില്ല. ഇതിന് കുറച്ച് വൈബ്രേഷനും ഒക്കെ പെട്രോൾ വണ്ടിയെക്കാട്ടിലും കൂടുതലാണ്. 6.5 HP ആണ് ഇതിന്റെ ഹോഴ്സ് പവർ. അത് കുറച്ച് ഇത്ര വലിയ വണ്ടിക്ക് ഹോഴ്സ് പവർ ഒരു 10 HP കൂടുതൽ വേണം. അതുകൊണ്ട് ഇതിന് ഹോഴ്സ് പവർ വളരെ കുറവായതുകൊണ്ട് ഇത് ഓടിക്കാൻ അത്ര സുഖമൊന്നും ഉണ്ടായിരുന്നില്ല. 15 Nm ടോർക്കാണ്. പിന്നെ ബുള്ളറ്റിന്റെ ബാക്കിയൊക്കെ ബുള്ളറ്റിന്റെ സെയിം തന്നെ. 15 ലിറ്റർ ടാങ്കാണ്. അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ ബുള്ളറ്റ് സാധാരണ ബുള്ളറ്റിന്റെ ഫ്രെയിമും അതിന്റെ സാധനങ്ങളും ടയറും ഒക്കെ തന്നെയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പൊ ആ സാധാരണ ബുള്ളറ്റ് ഞാൻ ഇതിന്റെ കൂടെ കാണിച്ചു തരാം. അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. ഇത് കണ്ടതിന് ശേഷം അതിന്റെ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. അപ്പൊ ഇത് കിക്ക് സ്റ്റാർട്ടിൽ മാത്രമേ കമ്പനി ഇറക്കിയിരുന്നുള്ളൂ. പിന്നെ ഇത് കണ്ടതിന് ശേഷം ഇതിന്റെ ഇതാണ് ഡീസൽ എഞ്ചിൻ, കണ്ടില്ലേ? അപ്പൊ ഈ സൈഡിൽ ഉള്ളതാണ് ഇതിന്റെ ബാറ്ററി ബോക്സും. മറ്റേ പെട്രോൾ വണ്ടിക്ക് എയർ ക്ലീനർ വരുന്ന സ്ഥലത്ത് ഇതിന് എയർ ക്ലീനർ ഇല്ല. അതിനൊക്കെ അവിടെയൊക്കെ ബോക്സുകളാണ് ഓരോ ടൈപ്പ്. ഗ്രീസ് ലംബോർഗിനി എന്ന് പറഞ്ഞ ഇറ്റലിയുടെ എഞ്ചിനാണ് ഇത് ഉപയോഗിച്ചത്. ഇതാണ് എഞ്ചിൻ. ഇതിപ്പോ ഈ വണ്ടിക്ക് വന്നിട്ട് ഡ്രം ബ്രേക്സും ഒക്കെ ആയിരുന്നു. മീറ്ററൊക്കെ സാധാരണ ഇപ്പോഴത്തെ ബുള്ളറ്റിന്റെ സെയിം മീറ്റർ തന്നെയാണ് ഇതിന് ഉള്ളത്. മീറ്ററിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല. ടാങ്ക് 15 ലിറ്ററിന്റെ സെയിം ടാങ്ക്, സെയിം സീറ്റാണ്. ടയറ് 19 ഇഞ്ച് ടയർ തന്നെയാണ് ഇതിനും ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിന്റെ ഫോർക്കും സാധനങ്ങളൊക്കെ ഇപ്പൊ ഒന്ന് മാറ്റി. ഇതൊക്കെ ഇത് ഡിസ്ക് ബ്രേക്ക് ആക്കി. ആദ്യം ഡ്രം ബ്രേക്ക് ആയിരുന്നു, അപ്പൊ ഡ്രം ബ്രേക്ക് നമ്മൾ ഡിസ്ക് ബ്രേക്ക് ആക്കിയതാണ്. പിന്നെ ഇതിന്റെ ഹെഡ്ലൈറ്റ് ഇതിന് കുറച്ച് ഡെക്കറേഷൻ വർക്കൊക്കെ ചെയ്തു. വണ്ടി നല്ല നന്നായിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ 1 lakh rupees മുകളിൽ ഇതിന് മൊത്തം ചെലവ് വന്നിട്ടുണ്ട്. ഇപ്പൊ ഇതൊന്ന് വണ്ടി നേരെ ആദ്യം കുറെ കാലം അങ്ങനെ തന്നെ ഓടിച്ചു. ഇപ്പൊ 1 lakh rupees മുകളിൽ ഇതിന് ചെലവ് വന്നിട്ടുണ്ട് ഇത് നേരെയാക്കാൻ വേണ്ടി. അത് സാറല്ലേ, അത് ഞാൻ പറഞ്ഞോളാം. ഇവിടെയാണ് ഡീകംപ്രഷൻ കൊടുത്തിറങ്ങുന്നത്. അത് ചിലവർ കഴിഞ്ഞ വിളി കൊടുക്കും. നമ്മള് അവിടെ കൊടുത്തു. ഇപ്പൊ ഡീസൽ ബുള്ളറ്റ് ഓടിച്ചിട്ട് അതിന്റെ ശബ്ദമൊക്കെ കേട്ടു.
എങ്ങനെ അതിന്റെ ശബ്ദം എന്നുള്ളത് കണ്ടില്ലേ, ഒരു ഭയങ്കര വൈബ്രേഷനും ഭയങ്കര പുകയും പിന്നെ കുറച്ച് ഇതൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു ശബ്ദവും ഒക്കെയാണ്, ഒരു സുഖമില്ലേ. ഇനി നമുക്ക് സാധാരണ നമ്മുടെ ബുള്ളറ്റ് അത് തമ്മിലിപ്പോ നിങ്ങൾക്ക് പെട്ടെന്ന് വ്യത്യാസം മനസ്സിലാവണമെങ്കിൽ കണ്ടില്ലേ, ഒരു വ്യത്യാസവും ഇല്ല, ഒരേ വണ്ടി തന്നെ, ഒരേ ഫ്രെയിം, ഒരേ ടാങ്ക്, ഒരേ ഹാൻഡിൽ, ഒരേ എല്ലതും ഒരേ സാധനം തന്നെയാണ്. കണ്ടോ, ഇത് ഇപ്പോഴത്തെ പുതിയ ഏറ്റവും പുതിയ ബുള്ളറ്റ്, പുതിയ മോഡൽ. ഇതിന്റെ എഞ്ചിൻ എഞ്ചിന് മാത്രമേ വ്യത്യാസം, ഇത് പെട്രോൾ എഞ്ചിൻ ആണ്. ഇതിന്റെ ഗിയർ ബോക്സും എഞ്ചിനും കൂടിയിട്ട് ഒരുമിച്ചിട്ടുള്ളതാണ്. മറ്റേത് ഗിയർ ബോക്സ് വേറെ, എഞ്ചിൻ വേറെയാണ് ഡീസൽ എഞ്ചിനിൽ വരിക. ഇതിനെക്കാട്ടിലും വെയിറ്റ് കൂടും, ഇതിനെക്കാട്ടിലും ഹോഴ്സ് പവർ ഡീസൽ എഞ്ചിനു കുറയും, ഇതിനെക്കാട്ടിലും പുള്ളിങ് കുറയും, ഒക്കെ പെട്രോൾ എഞ്ചിനാണ് കൂടുക. ഇത് പെട്രോൾ എഞ്ചിൻ വണ്ടിയാണ്. ഇത് ഇതിന്റെ പിന്നെ ഇതിനൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഇത് ഡ്രം ബ്രേക്കാണ്, മറ്റേത് ഡിസ്ക് ബ്രേക്കാണ്. അപ്പൊ ഡ്രം ബ്രേക്കിനെ മാറ്റിയിട്ട് നമ്മൾ ഡിസ്ക് ബ്രേക്ക് ആക്കുകയാണെങ്കിൽ ഏകദേശം 10,000 രൂപ ചെലവ് വരും. ഇപ്പൊ അത് കമ്പനി നേരിട്ടിട്ട് ഡിസ്ക് ബ്രേക്ക് തരുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ പെട്രോൾ വണ്ടി ഡീസൽ വണ്ടി തമ്മിലുള്ള രണ്ട് വണ്ടിയുടെയും വ്യത്യാസം കാണിച്ചു തന്നത്. ഇത് എല്ലാവർക്കും ഇഷ്ടമായി വെച്ചാൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. ഓക്കെ, ബൈ. അപ്പൊ ബുള്ളറ്റ് ഒക്കെ കണ്ട സ്ഥിതിക്ക് ഇനി ഞങ്ങളുടെ പാടം കൂടി ഒന്ന് കാണാം. ഇത് നമ്മുടെ കൃഷി വയലാണ്. അപ്പൊ വയലൊക്കെ നെല്ലൊക്കെ കതിരായി കൊയ്യാറായിട്ട് നിൽക്കുന്നത്, ചെറിയൊരു മഴക്കാറുണ്ട്. അതാണ് ഇപ്പോൾ ഒരു ചെറിയ പേടി മഴ പെയ്യോ എന്നുള്ളത്. എന്തായാലും മഴ പെയ്യ ഇപ്പൊ പെയ്യാതിരിക്കട്ടെ. അപ്പൊ ഈ പാടം നിങ്ങൾ കണ്ടു, ഇതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിന് കൂടെ തന്നെ ഒന്നും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. നല്ല നമ്മുടെ പ്രകൃതി ഭംഗി, കേരളത്തിന്റെ പ്രകൃതി ഭംഗി. ഇത് പെരുമണ്ണൂരാണ്, പെരുമണ്ണൂർ പാടം. അപ്പൊ ഗൾഫിലൊക്കെ ഉള്ളവർക്ക് ഇത് കാണുമ്പോൾ ഒരു സന്തോഷം തോന്നും. നമ്മുടെ നമ്മുടെ നാടിൻ്റെ ഒരു ഭംഗി പെട്ടെന്ന് അവർക്കൊക്കെ ഒന്ന് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്ന എല്ലാ മലയാളികൾക്കും ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതും കൂടി ഇതിൻ്റെ കൂടെ ഒരു പീസ് വെറുതെ ഇടാണ്. ഓക്കെ, അപ്പം എല്ലാവരും ഇത് എൻ്റെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നന്നായിട്ട് തോന്നുകയാണെങ്കിൽ കമാൻഡ് ചെയ്യണം, നന്നായാലും ചെയ്തിയാലും കമാൻഡ് ചെയ്യണം. മറ്റുള്ളവർക്ക് ഇത് നിങ്ങൾ ഷെയർ ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.